ഫ്ലാഷ് ബാക്ക്. 10 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങിച്ച് അവന്റെ അവന്റെ പെങ്ങളുടെ കല്യാണം നടത്തി. അതിനുശേഷം ആ സിനിമയിൽ നിന്ന് 18 ദിവസം മുമ്പ് പിന്മാറിയ ഒരുത്തനാണ് അവൻ. ഈ വർഷവും അങ്ങ് ഈ സിനിമ മാത്രമല്ല വേറെ ചില വിവാദങ്ങൾ പോയി പെട്ടല്ലോ. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. അപ്പൊ അത് ഒരു ആലോചന ഇല്ലാണ്ട് സംഭവിക്കുന്നതാണോ, അല്ലെങ്കിൽ ഇപ്പൊ ആന്റണി വർഗീസിന്റെ കേസിലൊക്കെ സംഭവിച്ചത്, ഇനി അങ്ങനെ ഒരു പറച്ചിൽ ഉണ്ടാവില്ല എന്നൊരു തീരുമാനത്തിലൊക്കെ നയിച്ചിട്ടുണ്ടോ? എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കേട്ടവനാണെന്ന്? ആന്റണി വർഗീസിന്റെ കാര്യത്തിൽ സംഭവിച്ചതിൽ ഞാൻ പൂർണ്ണമായിട്ട് ഇപ്പോഴും ഞാൻ പറയണത് അദ്ദേഹം ഒരു പ്രൊഫഷണൽ ആയ്മ കാണിച്ചുകൊണ്ട് തന്നെയാണ്. എന്ത് പറ്റിയടാ? ഏയ്, ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഞാൻ ഉപയോഗിച്ച വാക്കുകൾ അദ്ദേഹത്തിന്റെ ഫാമിലിയെ വിഷമിപ്പിച്ചു എന്നല്ലാതെ ഞാൻ പറഞ്ഞതിൽ ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും ഞാൻ വിശ്വസിക്കും. അതായത്, ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 18 ദിവസം മുമ്പ് ആ സിനിമയിൽ നിന്ന് നായകൻ പിന്മാറി. അതിന്റെ ടെക്നീഷ്യൻ, നിർമ്മാതാവ്, അതില് വർക്ക് ചെയ്യാനിന്ന് എല്ലാവരും വഴിയാധാരമായി പോയി. ആ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഞാനിപ്പോ ഇത് പുറത്ത് പറഞ്ഞാൽ ഈ സംവിധായകന്റെ ഭാവി ഇല്ലാതാവും. കാരണം ഇവന് ഒരു മറുപടി വരും. വന്ന സമയത്ത് സംവിധായകൻ അത്ര പോരാ എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ഭാവി പോകും. അത് ശരി, ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടി. ഞാൻ പറഞ്ഞു, നിന്റെ സിനിമ എന്ന് പാക്കപ്പ് ആവുന്നു അന്ന് ഞാനിത് പറയും എന്നാ പറഞ്ഞത്. ഒരു കൈയബദ്ധം മാറ്റിക്കരുത്. എന്റെ കഷ്ടകാലത്തിനോ അല്ലെങ്കിൽ അവന്റെ കഷ്ടകാലത്തിനോ ഞാൻ ഈ ഇന്റർവ്യൂ കൊടുക്കുന്ന ദിവസം രാവിലെയാണ് അവൻ എന്നെ വിളിച്ചിട്ട് ചേട്ടാ എന്റെ സിനിമ ഇന്നലെ പാക്കപ്പ് ആയെന്ന് പറഞ്ഞു. ഞാൻ അപ്പോ അങ്ങനെ തന്നെ കൊടുത്തത്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഈ അനിയത്തിയുടെ കല്യാണം എന്നൊരു വാക്ക് ഉപയോഗിച്ചാണ്, അതിന് മാത്രമാണ് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഒരു ആന്റണി വർഗീസിനെ പോലെ ഒരു പാവപ്പെട്ടവനായതുകൊണ്ടല്ലേ ജൂഡ് ഇത് കാണിച്ചത്? ദുൽഖർ സൽമാനാണ് ഈ കാണിക്കുമോ എന്ന് ചോദിച്ചു. ഉത്തരം മുട്ടിച്ചുള്ളോ. ദുൽഖർ സൽമാൻ ഇങ്ങനെ കാണിക്കൂല. ഒരു 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയല്ല, 10,000 രൂപയിലോ 1,000 രൂപയിലോ അവർ വേറൊരാള് അധ്വാനിച്ചുണ്ടാക്കിയ കാശാണ്. അതൊരു ഓഗസ്റ്റ് മാസത്തിൽ വാങ്ങിച്ചിട്ട് ഇതൊരു പ്രശ്നമായതിനു ശേഷമാണ്. അത് പെട്ട് വെറുതെ ഇരിക്കുന്ന സമയത്ത് ചേട്ടാ ചേട്ടന്റെ കാശ് ഞാൻ തിരിച്ചേരാന്ന് പറഞ്ഞു കൊടുത്തതല്ല. എന്തായാലും വളരെ മോശമായി പോയി അഭിനാഷ്, വളരെ മോശമായി പോയി. ഇദ്ദേഹം വക്കീൽ നോട്ടീസ് അയക്കുകയും അതിന്റെ എല്ലാത്തിന്റെയും ഞാൻ പറഞ്ഞാൽ അതിൽ കൂടുതലേക്ക് കടന്നു കഴിഞ്ഞാൽ അവൻ മോശക്കാരനായി. അതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാണ്. ഇനി വേറെ വിഷയം എന്ന് പറഞ്ഞാൽ അതിന്റെ തിരക്കഥ പോരായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ അതിന്ന് മാറി പിന്മാറിയത്. അതേ സിനിമയാണ് ഇപ്പോ തിയേറ്ററിൽ ഇപ്പൊ ഇറങ്ങിയ ഫാലിമി എന്നുള്ള സിനിമ. ഇപ്പൊ എന്താ പറഞ്ഞു? തിയേറ്ററിൽ ഇപ്പൊ ഇറങ്ങിയ ഫാലിമി എന്നുള്ള സിനിമ, ആ സിനിമയാണത്. എനിക്ക് വരുന്ന കല്ലുകറികളൊന്നും എനിക്കൊരു വിഷയമല്ല. ഞാൻ നിന്നത് എനിക്ക് എന്നെ വിശ്വസിച്ചിട്ട് കാശാർക്ക് ഒരു നിർമ്മാതാവിന് വേണ്ടി മാത്രം നിന്നിട്ടുണ്ട്. ഞാൻ അതിൽ മാത്രം സത്യം കാണിച്ചിട്ടുള്ളൂ. വേറെ ആൾക്കാർ പറഞ്ഞതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കാറ് പോലും ഇല്ല. എന്തൊരു നീചനാണ് അവനിങ്ങനെ പേടിപ്പിക്കണ്ടായിരുന്നു. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും വേറെ ഒരുത്തന്റെ കാശ് വാങ്ങിച്ചിട്ട് തിന്നിട്ട് വക്കീലിനോട് വരും തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ന്യായവും ഞാൻ കാണുന്നില്ല. അവന്റെ മുഖത്ത് നോക്കി ന്യായമല്ല പറയേണ്ടത്, രണ്ടാട്ടാണ്.